സംസ്ഥാനം അതിശക്തമായ മഴ ദുരന്തം വിധിച്ച് തുടരുകയാണ്. പലയിടങ്ങളിലായി ആളുകളെ മാറ്റിപാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാപക നാശനഷ്ടം അട്ടപ്പാടി മേഖലയിലാണ് സംഭവിച്ചിട്ടുള്ളത്. വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും തകർന്നിരിക്കുന്നതിനാൽ 3 ദിവസമായി അട്ടപ്പാടി ഇരുട്ടിലാണ്. മരം വീണ് മാനന്തവാടിയിൽ തലശ്ശേരി റോഡ് ഗതാഗത കുരുക്കിലായി. കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായ പുത്തുമലയിൽ അതിതീവ്ര മഴ തുടരുകയാണ്. ഇവിടെ നിന്നും 807 കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചിട്ടുണ്ട്. മാനന്തവാടിയിൽ 2 ക്യാമ്പും വൈത്തിരിയിൽ 9ഉം മഞ്ചേരിയിൽ 1 ക്യാമ്പുമാണ് തുറന്നിരിക്കുന്നത്. കോവിഡ് കണക്കിലെടുത്ത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉള്ള ആളുകളെ പ്രത്യേകമായി ഒരു മുറിയിലേക്കായി മാറ്റിപാർപ്പിച്ചിരിക്കുകയാണ്. വയനാട്ടിൽ വീടിന്റെ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു. ആ സമയം റോഡിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. നേരിയമംഗലത്ത് പെരിയാറിലൂടെ കാട്ടാനയുടെ ജഡം ഒഴുകി വന്നു. 6 വയസ്സ് പ്രായമുള്ള കുട്ടിയാനയാണെന്ന് വനപാലകർ സ്ഥിരീകരിച്ചു. 2 ദിവസമായി കടുത്ത മഴയാണ് പെരിയാറിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പെയ്യുന്നത്. ഇടുക്കി മേഖലയിൽ വിവിധ അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ്. പട്ടാമ്പി, തൃത്താല, മലമ്പുഴ മേഖലകളിൽ 100ലധികം വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായത്. ദുരന്ത നിവാരണ സേന പാലക്കാട് എത്തിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമീകരിക്കാനായി തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൻ്റെ 25 ഷട്ടറുകൾ തുറന്നു. കണ്ണൂരിലെ മലയോര മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് സംഭവിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. 15 വീടുകളെ ഇവിടങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. മലബാർ മേഖലകളിൽ കനത്ത മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ 4 ദിവസം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വരെ ഓറഞ്ച് അലേർട്ട് തുടരും.